അതപ്പുറത്തും കഴിച്ച ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മളീ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലവേരയുടെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിറ്റർ പാല് വേണം, ആവശ്യത്തിന് നെയ്യ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനിലാണ്, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, കിസ്മിസും. ആദ്യമേ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഒന്നുകിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി വെച്ചിട്ട് ഈ കട്ട് ചെയ്ത വശം ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. കട്ട് ചെയ്ത് ജെല്ല് എടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ പീസ്, അത് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ നമ്മുടെ പാലട ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു വലുപ്പത്തിൽ, പാലടയുടെ വലുപ്പത്തിൽ നമുക്ക് ഈ ജെല്ല് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ വരും. കട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഉണ്ടാ കുഞ്ഞ് സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ലീഫിൽ നിന്നുള്ള ജെല്ലാണിത്. അപ്പോൾ ഇതിൽ നല്ലോണം ജെല്ലുണ്ടായിരുന്നു ആ ലീഫിനകത്ത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പായസത്തിലേക്ക് കിടക്കാം. പാനിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്ന അടി പിടിക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പാൽ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ. ഈ സമയം നമുക്ക് നമ്മുടെ അലോവേരയുടെ ജെല്ല് ചേർത്ത് നോക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ 5 മിനിറ്റ് മതിയാവും നമുക്ക് ഈ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഈ അലവേര അത് ഈ കുക്കാവേണ്ട കാര്യമൊന്നുമില്ല, അതിങ്ങനെ കടിക്കാൻ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിങ്ങനെ അലന്ന് പോകേണ്ട കാര്യമില്ല. നമ്മൾ പാലട ഉണ്ടാക്കില്ലേ ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ അനുസരിച്ച് മധുരത്തിൻ്റെ നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. 1 ടീസ്പൂണടുത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ, കുറച്ച് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. മൊത്തം ഇതെല്ലാം കൂടി ചെയ്യാനായിട്ട് 1-5 മിനിറ്റ് മതിയാവും. ഇത് കണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് മീതി ഇങ്ങനെ കിടക്കണേ ഉണ്ടാവും. ശരിക്കും പാലട പോലെ തന്നെ, ഇത് കണ്ടു കഴിഞ്ഞാൽ പാലട എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അതിലും ടേസ്റ്റ് ഉണ്ടാവും നമുക്കിത് കടിക്കാനായിട്ട്. ഈ ജെല്ലായതുകൊണ്ട് ഈ പായസത്തിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി പായസം, ഇത് ആരും ഉണ്ടാക്കാത്ത ഒരു പായസം കേട്ടോ. ഒന്ന് പരീക്ഷ നോക്കേണ്ട സാധനം തന്നെ. ഒത്തിരി ആയുർവേദ ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ്, നമുക്ക് സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണെന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരുന്ന് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പാൽ തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചേർക്കുന്നു. പായസത്തിൽ നമ്മൾ ചേർക്കണമല്ല, ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ചേർത്ത് നമുക്ക് സ്റ്റൗ ഓൺ ഓഫ് ചെയ്യാം. നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസും കൂടി. Thank you.
പുളിയോവര് വെച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഒരു പരീക്ഷണമായിരുന്നു, നന്നായിട്ടുണ്ടത്. ശരിക്കും അടപ്രഥമനോട് കടപിടിക്കുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അലവര മിക്കവാറും വീടുകളിലൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.